ഞാനെ ശ്രീകണ്ഠൻ നായർ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ നിറപറ കേരളത്തിലെ വേദികളിൽ നിങ്ങളെയൊക്കെ കുടുകുട ചിരിപ്പിക്കുന്ന കുറച്ചധികം കലാകാരന്മാർ ഇന്ന് ഈ ഷോയിൽ വരികയാണ് ഇന്ന് മാത്രമല്ല ഇവരൊക്കെ നല്ല കൗണ്ടർ വീരന്മാരും വീരത്തികളുമാണ് ഊരിലെ കുപ്പേരി പോലെ മറുപടി കിട്ടും അവരോട് സംസാരിച്ചാൽ കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിങ്ങൾ നേരിട്ട് കേട്ടോളൂ കൗണ്ടറും മറു കൗണ്ടറും സ്മരിക്കാം സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണോ മിടുക്കനാണോ കണ്ടിട്ട് മനസ്സിലാത്തതിനോട് പറഞ്ഞാ മനസ്സിലാവും ഞാൻ ചോദിച്ചു സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ ഇത്രയും വലിയ മണ്ടനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം ഇതേ ഡയലോഗിന്റെ കൗണ്ടർ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ 200,000 കവിഞ്ഞു അല്ലേ ഇന്റർനെറ്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഏത് ഷോ വരുമ്പോഴും ഞാൻ പരമാവധി എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട് നമ്മളെ കഴിവിനെ ആരാധകർ ഇപ്പൊ 100,000 കവിഞ്ഞു കറക്റ്റ് ആയിട്ട് എന്നൊന്നും അറിയില്ല ജയിച്ചു പോകുന്നുണ്ട് താരമൂല്യം കൂടുന്നോ കുറയുന്നോ സാർ അത് ഫാൻസിനോടാണ് ചോദിക്കേണ്ടത് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ എന്നോട് ഇപ്പൊ എന്റെ സിനിമയെ കുറിച്ചോ ആരാധകർ എണ്ണം കൂടി വെച്ചാൽ ഞാനെന്താ പറയുക ഒരുപാട് കൂടിയെന്നല്ലേ പറയാം അതേസമയം ഇതെല്ലാം കാണുന്ന മനുഷ്യന്മാരാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അവരാണ് കറക്റ്റ് പറയേണ്ടത് അല്ലാതെ കാക്കേനോട് കാക്കേന്റെ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കാക്കേനോട് കാക്കയുടെ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫിഗർ കുട്ടിയാന്നേ കാക്ക പറയൂ ഒന്നും വിചാരിക്കരുത് അടിപൊളിയാന്നേ പറയൂ ഞാൻ എന്നെ കുറിച്ച് എങ്ങനെയാ പറയൂ പുതിയ സിനിമ ഏതാ സാർ ഇപ്പോ ഓണർ റിലീസ് ഉണ്ടല്ലോ ഓണർ റിലീസ് ഉണ്ട് ഒരു നീലിമ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി ഐപിഎസ് ഞാൻ മംഗളം വാരികയിൽ എഴുതിയ നോവലാണ് നീലിമ നല്ല കുട്ടിയാണ് അതിന്റെ വിശേഷങ്ങൾ ഒന്ന് കേക്കട്ടെ ഇവര് നീലിമ ഇവര് അറിഞ്ഞിട്ടില്ല നീലിമ നല്ല കുട്ടിയാണ് ഒരു പ്രൊമോഷൻ ആയിട്ട് ശരിക്കും മംഗളം വാരികയിൽ എഴുതിയ നോവലാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് അന്ന് അത്യാവശ്യം നന്നായിട്ട് പോയിരുന്നു മംഗളം വാരികയിൽ എഴുതിയ നോവലാണത് പക്ഷെ അതിലെ നായകൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ആയിട്ടാണ് വരിക ഞാൻ ശരിക്കും ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതായിരുന്നില്ല പക്ഷെ ആളുകൾ കൂടുതലായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരാളെ നായകനാക്കി വെറുതെ വില്ലനാക്കി ഉള്ള ഇമേജ് കളയണ്ടെന്നൊക്കെ കരുതി പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു നമ്മളൊരു കലാകാരൻ ഞാൻ നല്ലവനായിട്ട് എന്നും അഭിനയിക്കുന്നു വാശി പിടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വില്ലനായിട്ടാണ് വരുന്നത് പണ്ഡിറ്റ് ആദ്യമായിട്ട് വില്ലൻ റോൾ ചെയ്യാണ് സാർ ഞാൻ വിചാരിക്കും ചിലപ്പോൾ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എന്നെ പോലത്തെ കോലം ഉള്ള മനുഷ്യന്മാർ കുറച്ചുകൂടെ കാരണം ഇവിടെ തൊലിവെളുപ്പുള്ളവരൊക്കെയാണ് ഇവർ സൂപ്പർ സ്റ്റാറുകളായി കണക്കാക്കാറുണ്ട് അപ്പൊ എന്നെ പോലത്തെ മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ കാരണം സൗന്ദര്യം കുറഞ്ഞവരെ മലയാള സിനിമ ഇന്നും അംഗീകരിക്കുന്നത് വട്ടനും പൊട്ടനും നിങ്ങൾക്ക് നോക്കിയാറേ ഒന്നുകിൽ അവൻ വട്ടനെ അഭിനയിക്കണം അല്ലെങ്കിൽ പൊട്ടനെ അഭിനയിക്കണം അല്ലെങ്കിൽ വില്ലനാവണം ഇവിടെ സൗന്ദര്യം ഉള്ളവൻ എന്ന സൂപ്പർ സ്റ്റാറുകളും അവന്റെ തല്ലും കൊഴിയും കൊള്ളലാണ് എന്നും ഈ വില്ലന്മാർ എന്ന് പറയുന്ന സൗന്ദര്യം കുറഞ്ഞവന്റെ അവസ്ഥ അപ്പൊ ഞാൻ വില്ലനായി വരുമ്പോൾ മലയാളികൾ ഓ ഇയാളുടെ അഭിനയം കുറേ ബെറ്റർ ആയി ഓ ഹിസ് വെരി ഗുഡ് എന്ന് പറയാൻ വളരെ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കാരണം ഞാൻ വില്ലനായിട്ടാണ് വരുന്നത് സൗന്ദര്യമുള്ള ഒരുപാട് വില്ലന്മാരുണ്ട് കേട്ടോ അതെ സൗന്ദര്യമുള്ള വില്ലന്മാരുണ്ട് അതേസമയം സൗന്ദര്യമില്ലാത്ത സൂപ്പർ താരങ്ങളില്ല മലയാള സിനിമയുടെ അന്നു മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥ എടുത്തു നോക്കൂ ഞാൻ പറയട്ടെ സൗന്ദര്യമില്ലാത്ത ആളുകൾ നായകന്മാരായിട്ടുണ്ട് അവരുടെ പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് കരിമാടിക്കുട്ടൻ ശ്യാമള പല സിനിമകളുണ്ട് അറബിക്കഥ പക്ഷെ ഈ സിനിമകളിലൊന്നും നായകന് ഹീറോയിസം ഇല്ല സൗന്ദര്യമില്ലാത്തവൻ വട്ടനും പൊട്ടനുമായിട്ടാണ് മലയാള സിനിമ അവതരിപ്പിക്കാറുള്ളത് ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാർ ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗന്ദര്യം തൊലിവെളുപ്പുള്ള ഒരുത്തനാണെങ്കിൽ ഓം ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ 100 മറിഞ്ഞു ഇട്ട് വീഴും 5 ചത്തു അതേസമയം സൗന്ദര്യം കുറഞ്ഞവനാണെങ്കിൽ അവൻ വട്ടനും പൊട്ടനുമാണ് അവൻ തല്ലി ഇങ്ങോട്ട് വാങ്ങിക്കണം ഇവിടെ ഷൂട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ കണ്ടൻസ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ പേര് പറയൂ സൗന്ദര്യം കുറഞ്ഞ ഒരുത്തൻ പത്താളെ അടിച്ചിട്ടിട്ടും അങ്ങനെയുള്ള ഹീറോയിസ് ഉള്ള ഒരു സിനിമയുടെ പേര് പറയാം പുതിയ സിനിമ താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ കുഴപ്പമില്ല ആ സിനിമ വികൃതമായിരുന്നാ മതി സാർ ഇഷ്ടമുള്ളവർ കണ്ടാ മതി ഞാൻ ആരെയും ഞാൻ നിങ്ങളുടെ ആരും വീട്ടിൽ ചെന്ന് പറയുന്നില്ല സന്തോഷട്ടാ ഓക്കെ പണ്ഡിറ്റിന്റെ ആദ്യ ചിത്രത്തിന് പല ദിവസവും ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല അല്ല അന്ന് ഈ കാര്യം പറഞ്ഞപ്പോ 2011 പലരും ചിലപ്പോ ഈ പല ആളുകൾ ഇരിക്കുന്നുണ്ടാവും പലരും പറഞ്ഞ 500,000 2 മണിക്കൂർ 40 മിനിറ്റ് സിനിമയല്ലേ ആർക്കും ചെയ്യാം ഞാൻ പറഞ്ഞു പറ്റില്ല മോനെ ദിനേശ് മാത്രമേ പറ്റൂ സാർ
അപ്പൊ അവര് ഭയങ്കര വാശി പിടിച്ചാൽ മതി. എടാ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞു ഉറപ്പുണ്ടോ? അഞ്ച് മിനിറ്റിന്റെ ഡോക്യുമെന്ററി ചെയ്യ് സാർ. അഞ്ച് കൊല്ലമായി പല വട്ടന്മാരും സ്വന്തമായി ഡോക്യുമെന്ററി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒറ്റ പൊട്ടന് ഇന്ന് അവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വന്തമായി ബ്രാക്കറ്റ് താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണതുണ്ട്, ഒരിക്കലും സിനിമ ചെയ്യണമെങ്കിൽ നാലാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് വായിക്കൂ. ഇന്ത്യ സ്വാതന്ത്ര്യമാണ്, ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇവിടെ അതുണ്ട്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു മിനിറ്റ് നിങ്ങളെ ചോദ്യം ഞാൻ കേട്ടല്ലോ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താന്ന് പറയാനുള്ള ഒരു മിനിറ്റ് എനിക്ക് സമയം. ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള സ്ത്രീകളിന്റെ കഥയാണത്. ഇതിന്റെ ഇടയിൽ ഇവരാണ് ഇവർ, അതായത് പ്രേമ സിനിമ തന്നെയല്ലേ സാർ? നീലിമ എന്ന സാർ പ്രേമത്തിൽ ആണും പെണ്ണുമാണ്, ഇവിടെ രണ്ട് സ്ത്രീകളാണ്. നീലിമ എന്ന പെൺകുട്ടിയും എനിക്കൊന്ന് പറയാൻ ഒരു അവസരം വേണം. നീലിമ എന്ന സ്റ്റുഡന്റും ലേഖ എന്ന ടീച്ചറും തമ്മിലുള്ള സ്ട്രഗിളിന്റെ കഥയാണ്. അതാണ് ഞങ്ങളോട് ആദ്യം പറയുന്നത്. ഇവരുടെ സ്ട്രഗിളാണ്, നീലിമ നല്ല കുട്ടിയാണ്, അതാണ് അതിന്റെ സ്റ്റോറി. ഈ ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിനെ വെച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള എല്ലാ സിനിമയും കുറേയൊക്കെ നായകനെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. ഇത് നായകനെ കേന്ദ്രീകരിച്ച സിനിമയല്ല. അതേസമയം നീലിമയുടെ ഭർത്താവ്, സോറി, ഈ ലേഖയുടെ ഭർത്താവായ അനിരുദ്ധ് എന്ന വില്ലനായി വരുന്ന ക്യാരക്ടറാണ് ഞാൻ. സാർ ഞങ്ങൾ എന്ന് പറയരുത്, നിങ്ങൾ. സന്തോഷ് പണ്ഡിറ്റിനെ അംഗീകരിക്കുന്നുണ്ടെന്ന ഏറ്റവും വലിയ തെളിവാണ് 2010 വന്ന സന്തോഷ് പണ്ഡിറ്റ്. 2016 ഇദ്ദേഹം വിളിച്ചു ഇത്ര ബുദ്ധിമാനായ മനുഷ്യൻ. തീർച്ചയായിട്ടും കൃഷ്ണൻ രാധ നല്ല ഉഗ്രൻ പറയുന്നു. അല്ല ബുദ്ധിമാൻ പറഞ്ഞു. അതെ സാർ, ഷക്കീല തരംഗത്തിന് ശേഷം സന്തോഷ് പണ്ഡിറ്റ് ആണ് തരംഗം ഉണ്ടാക്കിയത് മലയാള സിനിമയിൽ. ഇവിടുത്തെ ഒരു സിനിമാ സംഘടനയാണെങ്കിലും അവരുടെ ഒരു പരിപാടിക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ ഡ്യൂപ്പിനെ വെക്കും. കാരണം സൂപ്പർ സ്റ്റാറുകൾ വെച്ചാൽ കൈയടി കിട്ടില്ലെന്ന് അവർക്കറിയാം. എന്തിനു വെക്കുന്നു, കൂട്ടാൻ പറ്റുമെന്ന് അവർക്കറിയാം. വിരൂപനായ സൂപ്പർ സ്റ്റാർ ഉണ്ട് ചേട്ടാ, അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത്. സാർ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, കാരണം ആ സിനിമ മിക്കവാറും ഇവിടെ തന്നെ ഹിറ്റായി മാറാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ തന്നെ നീലിമ നല്ല കുട്ടിയാണ് കിട്ടി അല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പൊ 10 ലക്ഷം രൂപ പരസ്യമായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു അപ്പൊ വിരൂപനായ സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാന്ന് സാർ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഇവർക്ക് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ധനുഷിനെ അവർ സൂപ്പർ സ്റ്റാറായിട്ട് കണക്കാക്കുന്നത്. കാരണം എന്താ, ധനുഷ് അവിടെ വരികയാണെങ്കിൽ ആ ഹീറോയിസം തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ധനുഷ് ഇങ്ങോട്ട് തല്ലു വാങ്ങിക്കുകയല്ല, ധനുഷ് അങ്ങോട്ട് തല്ലു കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം സന്തോഷ് പണ്ഡിറ്റിന് ഇവർക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, തൊലിയെളുപ്പുള്ളവനെ ഇവർ സൂപ്പർ സ്റ്റാർ ആക്കും. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഒരാളെ കഴിവിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇയാൾ എന്താ പറഞ്ഞത്, വിരൂപനായ ഒരു സൂപ്പർ സ്റ്റാറിനെ ഞാൻ പ്രതീക്ഷിക്കണം. അതിനർത്ഥം എന്താണ്, മലയാളിയുടെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ആർക്കും ചൊറിയേണ്ട ആവശ്യമില്ല. ആരുടെ തന്നെ വശക്കിലെടുക്കുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും പറയുന്നില്ല. എന്റെ സിനിമ സത്യത്തിൽ ഒരു കാര്യമുണ്ട്, ഇത് സന്തോഷിയെ മാത്രം ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. വലിയൊരു ആരാധകനാണ് സന്തോഷ്, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. ഈ ഷോയുടെ പേര് കൗണ്ടർ ആണെങ്കിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ കൗണ്ടർ കിട്ടത്തില്ല, മറിച്ച് തർക്കുത്തരമേ കിട്ടത്തുള്ളൂ. ആ തർക്കുത്തരത്തിൽ ഉത്തരം പറയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അലക്സ് കോട്ട കുടുംബ പാരമ്പര്യമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. അല്ല ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ നമ്മൾ ലേശം വിദ്യാഭ്യാസം നിങ്ങൾ എന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഒരു കലാകാരന്റെ കഴിവ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടാകേണ്ട ആവശ്യകത, ഒരാളുടെ സംസാരിക്കുമ്പോൾ ബേസിക് മാനേഴ്സ് നമുക്ക്. ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാ കളിയും എന്തുകൊണ്ട് കളിക്കുന്നു, ഇപ്പൊ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം. ഇതിൽ അഡീഷണൽ ആയിട്ട് വേറെ എന്ത് ചെയ്തു? ഇതിലിപ്പോ അല്ല, ഞാനിപ്പോ ക്യാമറ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ 5 ലാക്സിലാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല സാർ ഞാൻ പറയുന്നത്, ഇവർ പറഞ്ഞില്ലേ നിങ്ങളെ വീട്ടിൽ വരും മറ്റേ നിങ്ങൾ കാര്യം മനസ്സിലാക്കി മിസ്റ്റർ, നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, ഈ സിനിമ ദിസ് ഫിലിം ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സ്മാൾ ബജറ്റ് ഓഫ് 5 ലാക്സ് സോ പ്ലീസ് ഫോർ ഗിവ് ദ മിസ്റ്റേക്സ് എന്ന് ഞാൻ എഴുതുന്നുണ്ട്. 5 ലക്ഷത്തിന്റെ പടമാണ് ചേട്ടാ, എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് എഴുതുന്നുണ്ട് സാർ. ഇതിലും കൂടുതൽ എന്ത് ചെയ്യാനാണ് സാർ? ഞാൻ അഭിനയിക്കുന്നോണ്ടാണ് വേണ്ടി വന്നാൽ ഞാൻ ചെയ്യുമായിരുന്നു. ഏലൂർ ജോർജ്
അഭിനയ രംഗത്ത് എത്തിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ സാറിനെ പോലെ 30 വർഷമായി. 30 വർഷം ഏലൂർ അതുപോലെയുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഏലൂർ ഇറങ്ങി തുടങ്ങിയതാ. നായകനായോ? വിദ്യാഭ്യാസം സംസ്കാരം വേണമെന്ന് പറഞ്ഞിട്ട് ആരെ തന്റെ കാശുകൊണ്ടല്ല അല്ല ഞാൻ പറയട്ടെ സാർ, അതിന് ഉത്തരം കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഒരു ടൂ വീലർ വാങ്ങിച്ചു, എനിക്കത് പറയാം, ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. അതേസമയം നീ എങ്ങനെയാടാ ആ ടൂ വീലർ വാങ്ങിക്കാൻ ചോദിച്ചാൽ അവന് പറയാം എനിക്ക് നിന്റെ തന്നേന്റെ പൈസയ്ക്ക് എല്ലാ ടൂ വീലർ എടുക്കുന്നു പറയാം. അതുപോലെ എന്റെ സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ അംഗീകരിക്കുന്നു. അതല്ലാതെ എങ്ങനെ എടുക്കാൻ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇമ്മാരി ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം തന്ത എന്നുള്ളതെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ വന്നിരുന്നില്ല, 28 തവണ ഇനോഗ്രേഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടിയ 500 ജീമുട്ടയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ചേട്ടാ ഹലോ, ഒന്ന് പോലും ചത്ത് മണ്ണടി ഇങ്ങനെ കിട്ടുമോ ചങ്ങതി? പുള്ളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ വലിയ ജോലിയാണ് ചെയ്യുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എതിർ ടീമിലെ 11 പേരെ ഉള്ളു പുള്ളിക്കാരൻ എതിരായിട്ട് നിൽക്കുന്നത്. ഇത് 19 പുള്ളിക്കാരനെ ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം ലജ്ജിച്ച് തല താത്തുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, സന്തോഷ് ഭായ് ഇപ്പൊ വില്ലനായിട്ട് അഭിനയിക്കുന്നു. ഇനി പുതിയ പടത്തിൽ എന്താണ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? താങ്കളുടെ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളൊരു വലിയൊരു ആരാധകനാണ്. ഞാൻ കൃഷ്ണരാധയും കണ്ടു, 3 വട്ടം കണ്ടു. സത്യമായിട്ട് കൈരളി തിയേറ്ററിൽ സത്യം സാർ, ഓരോ സോങ് നടക്കുന്ന സമയത്തും ആരാധകർ ബഹളമാണ്, പേപ്പർ കീറി എറിയുന്നു. പക്ഷെ പടം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ബാക്കി. പക്ഷേ അങ്ങനെയുണ്ടല്ലേ, അങ്ങനെ കൂടെ ഉണ്ട്. ഓ അത് ശരിയാ, 14 സെക്കൻഡ് നോക്കല്ലേ എന്ന് ബാക്കി ഇരുന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് നോക്കി ആരായിരിക്കുന്നത്? വിളി കഴിഞ്ഞ 14 സെക്കൻഡ് നോക്കല്ലെന്ന് പിന്നെ എനിക്ക് കത്തിയത്. ഈ 14 സെക്കൻഡിനെ കുറിച്ച് അറിഞ്ഞായിരുന്നോ? ഇല്ല, അങ്ങനെ സംഭവം. അലക്സ് കോട്ട എവിടെയായിരുന്നു? കുറച്ച് കാലമായിട്ട് കാണുന്നില്ലായിരുന്നു അലക്സിനെ. കാണുന്ന ജോർജെ, ഈ അലക്സിനെ കാണുന്നില്ലായിരുന്നു. ഒരു 10-25 വർഷമായി മിമിക്രി, അല്ല 25 20 വർഷമായി. ഒരു തീരുമാനിക്ക് അല്ലെ, 20 വർഷമായി ഏകദേശം കോമഡി കാണിക്കാൻ തുടങ്ങിയിട്ട്. തമിഴ്നാട്ടിൽ നിന്ന് കച്ചിത്തൂറുമായിട്ട് ലോറി വരുവായിരുന്നു, കോട്ടയത്തു നിന്ന് വന്നിരിക്കുക ലോറി. ഞാൻ ഈ 1-2 പടത്തിൽ ചെറിയ വില്ലമേഷങ്ങളൊക്കെ ചെയ്തു. ഒരു വില്ലമേഷം ഇങ്ങനെ കിട്ടുമല്ലോ എന്നൊരു രീതിയിലാണ് നമ്മൾ ഇത് വളർത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പുറകിലാന്ന് മാറിയെന്ന് ഇവരെയൊക്കെ വെച്ച് നമ്മള് രക്ഷപ്പെടുന്നുണ്ടല്ലോ ഇവരെയൊക്കെ വെച്ച്. അത്യാവശ്യം നമ്മള് നല്ല നല്ല ഇവന്റുകളും ഷോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം ഇവന്റുകളും പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. അതായത് വിറ്റ് ജീവിക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മള് ആദ്യമായിട്ട് തുടങ്ങിയത് ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ച് വിൽക്കലായിരുന്നു. അതെ, ഇപ്പം ഈ മാർക്കറ്റിൽ ആൾക്കാർ ഇത് ഡിമാൻഡുള്ള ആൾക്കാരെ ഒക്കെ വെച്ചിട്ട് അവൻ വിറ്റ് അവൻ ജീവിച്ചു പോകുന്നു അല്ലേ? അയ്യോ അങ്ങനെയല്ല സാർ, ഇത് കേട്ടിട്ട് വേണ്ട ഉള്ള പ്രോഗ്രാം ഇല്ലാതായി പോകും. എന്താ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവർ പറയുന്ന പേയ്മെന്റ് നമ്മൾ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന അവിടുത്തെ ആ സ്ഥാപനങ്ങൾ ചെയ്യുന്ന അവര് നമുക്കൊരു ഈ രാജാ സാഹിബ് ഉദാര മനസ്കനാന്ന് തോന്നുന്നു. സാറിന് പ്രോഗ്രാം എന്താ കാശ് വാങ്ങിക്കാതെ പോറണ്ടോ? അയ്യോ അവന് സാർ കൊല്ലത്തിന് വില പറയുന്നവന് ഒരു പ്രോഗ്രാം. കൊല്ലത്തിലെ ഒരു പ്രോഗ്രാം ഉള്ളൂ, അതുകൊണ്ട് കൊല്ലത്തിലേക്ക് വില പറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു 4 ലക്ഷം രൂപ തന്നാ മേഡം, നീ എനിക്ക് ഒരു പ്രോഗ്രാം വിളിക്കാൻ. ഒരു 4 ലക്ഷം രൂപ ഇൻകം ടാക്സുകാർ വെറുതെ ഇരിക്കത്തില്ല, ചുമ്മാ ആവശ്യമില്ലാത്ത. ഓക്കെ, അപ്പൊ എന്താ എന്താ ഈ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആരോഗ്യം? ജിമ്മിലൊക്കെ പോയി തുടങ്ങിയോ? ജിമ്മിൽ പോയില്ല, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഗ്ലാമറൊക്കെ കൂടി. കർക്കിട മാസമല്ലേ, ഭക്ഷണം കഴിക്കാറില്ല. സന്തോഷമായിട്ട് പോകുന്നു. ഫ്ലവേഴ്സിൽ കോമഡി സൂപ്പർ ആയിട്ട് ചെയ്യുന്നു. ഭാഗ്യം കൊണ്ട് ഒരു 4-5 സിനിമയിൽ അടുപ്പിച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഓണത്തിന് ദിലീപേട്ടന്റെ വെൽക്കം ടു സെൻട്രൽ ജി എന്ന സിനിമയിൽ ജോർജ് ഏട്ടനും ഞാനും ബിനു അടിമാലിയും
പക്ഷേ ഓർത്തോളൂ, അതിന് കൗണ്ടറായി വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. ഞാൻ വീണ്ടും ആ സിനിമയിലേക്ക് പോകുന്നില്ല. അടിമാലിന്റെ ഒരു വാർത്ത സിനിമയൊക്കെ അഭിനയിച്ചു. ഓ സിനിമ അഭിനയിച്ചു, ഒരു നാലെണ്ണം ഇറങ്ങാനുണ്ട്. വെക്ഷവിട്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നാലെണ്ണം സാറേ, എല്ലാവർക്കും മൂന്നെണ്ണാ, ഇത് നാലെണ്ണം. വിനോദ് അണ്ണന് മൂന്ന് പടവും അടിമാലിക്ക് നാല് പടവും എന്നാ പറഞ്ഞത്. അതായത് പിന്നെ ദിലീപേട്ട കൂടെ പറഞ്ഞ പോലെ പിന്നെ ഞാൻ കേന്ദ്ര കഥാപാത്രം പോലെ ഒരു സിനിമ കൂടെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനിലെ സോണിയ മെയിൻ കഥാപാത്രം, ഞാനും ഇവിടെ കൂടി മിങ്കിൾ ചെയ്തിട്ടൊരു സിനിമ. വിനയും കുറച്ച് കൂടിയോ ഇടയായിട്ട്? ഏ ഇല്ല ഇല്ല, ഒരു രക്ഷപ്പെട്ട് വരുന്നതിന്റെ ലക്ഷണം അതൊക്കെ അല്ലേ. പറയുമ്പോ വാക്കുകൾ തടയുന്നു, പണ്ടൊക്കെ കണ്ണു മൂക്കൂലൊക്കെ പറയുമായിരുന്നു. അത് ഞാൻ അത് കണ്ണു മൂക്കൂലാതെ പറഞ്ഞപ്പോ മറ്റേ ഫസ്റ്റിൽ തന്നെ പാളിപ്പോയി. രാജസാഹിബ്, താങ്കൾ ആരാണ് എന്നൊരാൾ ചോദിക്കുന്നിരിക്കട്ടെ, താങ്കൾ എന്ത് പറയും? അല്ല, ഞാനൊരു ഒരു കൊച്ചു കലാകാരനാണ്. മിമിക്രിയിലൂടെ സിനിമയിലേക്കും, പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ചേട്ടന്റെ പ്രോഗ്രാമാണ് ടി വിയിൽ, ഒരു നമ്മൾ തമ്മിൽ പ്രോഗ്രാം. ഏഷ്യാനെറ്റ് മലയാള സിനിമയിൽ നായകനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞ 90 ദിവസം ഓടിയ സിനിമയിലാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. അന്ന് അലക്സും എറണാകുളത്ത് ഇന്ദ്രൻസിന്റെ ഡ്യൂപ്പായിട്ട് ഏഴ് നായകന്മാരിൽ ഒരാളായിരുന്നു. അതെ അതെ, അതിലൊരാളാണ്. പിന്നെ ജയസൂര്യ ഒക്കെ നമ്മുടെ ഫസ്റ്റ് സിനിമയിലാണ് ആദ്യമായിട്ട് വരുന്നത്. മുഖം കാണിച്ചത് മുഖമല്ല, നല്ല ക്യാരക്ടറുണ്ട് സാറേ. ഏഴ് നായകന്മാരിൽ ഒരു നായകൻ, ഒരു നായകൻ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഏഴ് സന്തോഷ് പണ്ഡിറ്റിന്റെ കപ്പാസിറ്റി പണ്ഡിറ്റ് മാത്രമേ ഉള്ളൂ, ഇപ്പൊ വേറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. സന്തോഷ് പണ്ഡിറ്റ് വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാനും വിചാരിച്ചു ഒന്ന് വില്ലനായിട്ട് മാറിയാലോ. ഇപ്പൊ വില്ലനായിട്ട്, ഇപ്പൊ ഞാൻ വില്ലനായിട്ട് ഒരു ക്യാരക്ടർ അനുകരിക്കുന്നുണ്ട്. അനുകരിക്കുന്നവരുണ്ട്. ഈ സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിക്കുന്നുണ്ടോ? സാറേ മുന്നോട്ട് മുന്നോട്ട് പോവാ, കുറച്ച് പുറകോട്ട് കൂടെ പോവും. ഇങ്ങോട്ട് പോവാ, അവിടെ ഇങ്ങോട്ട് അല്ലേ. എങ്ങനെ ഇരിക്കുന്നു? ജഗദീഷ് രക്ഷപ്പെട്ടോ? കുറെ കാലം ഒരു പരിധിയില്ലേ അല്ലേ. പിന്നെ പണിയൊന്നുമില്ല സാർ. ഇപ്പൊ സൂപ്പർ നൈറ്റില് വയലിൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിലെ, അത് പിടിച്ചു മേടിച്ചോണ്ട് പോയായിരുന്നു. അപ്പൊ പണി എങ്ങനെ പോയത് സംഭവം? ആ കൂടെ നാട്ടിൽ നിർത്താൻ പറഞ്ഞു, നമ്മൾ നിർത്താൻ പറഞ്ഞു. അയ്യോ, എല്ലാരും നല്ല സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പോകുന്നു, നല്ല കലാകാരന്മാരാണ്. ഇതും ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? അല്ല, സുധീണ്ണ മാത്രമേ ഉള്ളൂ കുഴപ്പം. ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം അറിയില്ല. അല്ലല്ല, വേറൊന്നുമല്ല, ഉള്ള കാര്യമാ പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ട് സാറേ, സാറ് വിചാരിച്ചാ നടക്കും, ഒന്ന് കുത്തിയെടുത്ത്. ആ സുധി, എന്തോ ഒന്ന് പറയാം, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു, സുഖം. അല്ലോ, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. എന്ത് ഇഷ്യൂ? സുധി പാട്ടൊക്കെ തുടങ്ങി ഇപ്പോ. ഇല്ല, ആരെ പറയുന്ന പാട്ടൊക്കെ തുടങ്ങുന്നത്? ജഗദീഷ് സാറിന്റെ പാട്ടായിരിക്കും പാടുന്നല്ലേ. ആ, ഇനി അത് ചെയ്യാവുന്ന മാക്സിമം എല്ലാം കൂടെ എത്ര സ്റ്റേജിൽ അവതരിപ്പിച്ചാണ്? ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി ഇത് തുടങ്ങിട്ട്? മിമിക്രി ഞാനും രാജാ സാഹിബ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് തുടങ്ങിയെന്നു. അതെ. ഓ, അങ്ങനെ ഇവിടെ വന്നിരിക്കുക. നിങ്ങൾക്ക് സന്തോഷമാകുന്നു എനിക്കറിയാം. നിങ്ങളുടെ രസക്കയറി ഞാൻ ഇന്ന് പൊട്ടിക്കുന്നു. ചെറിയൊരു ഇടവേള, ചെറിയ ഇടവേള, വെറും ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠൻ നായർ ഷോ, പവേർഡ് ബൈ നിറവറ. ചർച്ച അഥവാ തമാശ സംവാദം തുടരുന്നു. കൊല്ലത്തും കിട്ടും. ഇപ്പൊ നമ്മളൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം. അതെ അതെ അല്ലേ. പല ആൾക്കാർക്കും ഒറിജിനൽ പ്രായം ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റത്തില്ല. ഇവിടെ കുറെ ആൾക്കാർ എനിക്കിട്ട് തന്നിട്ടുണ്ട്.
താങ്ങുന്നുണ്ടോ? താങ്കളെ താങ്ങത്തക്ക കപ്പാസിറ്റി ഉള്ള ഒരു വീടുണ്ടോ? അല്ല, ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ എടുക്കണ്ട, 20 വയസ്സുണ്ട്, 10 30 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു ഫ്ലോ അങ്ങ് പോകും. ചെറിയ മനപ്രയാസം അതേ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാവർക്കും ഞാൻ കുട്ടിയാണ്. എടുക്കുന്ന സമയത്ത് മാത്രം ഫ്ലോ പോകും. സത്യം പറഞ്ഞ ഒന്ന് എടുത്ത് എടുക്കുന്നതിന് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആൾ അടങ്ങിയിരിക്കത്തില്ല. കേരളത്തിലെ മലയാളിയായിട്ടുള്ള സൂരജിനെ മാത്രമല്ല, ഷക്കീല നമ്മുടെ ഫ്ലോറി വന്നപ്പോ പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, സൂരജിനെ കണ്ട് ഷക്കീല വരണ്ടു പോയി എന്ന് പറയുന്നു. പ്രേക്ഷകർ കാണാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ? സൂരജ്, ഷക്കീലുമായിട്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? പൊക്കിയെടുത്തോ? സൂരജിനെ പൊക്കിയെടുത്തോ? എടുപ്പിച്ചോ? പിന്നെ ഇത് ഈ ചാൻസ് നമുക്ക് കളയാൻ പറ്റുമോ? ഷക്കീല് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഷക്കീലയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ചോദിച്ചു. പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് സൂരജിന്റെ ഗ്ലാമർ കൂടാൻ സാധ്യതയുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നോടെ. ഷക്കീല എത്ര നേരം ഹോൾഡ് ചെയ്തിരുന്നു? ഒരു വല്ല സംസാരിച്ചോ? തോളിലിരുന്നാണോ തറ ഇറങ്ങിയോ? ഇറക്കി ഇന്നാലെ അകത്തായനെ 14 സെക്കൻഡിനുള്ളിൽ പറ്റിയല്ലോ. അതാ പറഞ്ഞ ഇന്നാർന്നെ കുഴപ്പമായെന്ന് സംസാരിച്ചു. ഷക്കീല പറഞ്ഞു തോളിലിരുന്ന് ചെവി തിന്നല്ലെന്ന് പറഞ്ഞോ? സൂരജ് എന്തെങ്കിലും സംസാരിച്ചോ തോളിലിരുന്ന്? എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രോഗ്രാം കാണുമ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ സൂരജ് ചെല്ലുന്ന തന്നെ അവരെ തൊള്ളേ കയറാന, ബാക്കിയുള്ളവർ സംസാരിച്ച് തൊള്ളേ കയറുന്നേ ഉള്ളൂ. ആൺപിള്ളേരോട് നമുക്ക് ലോഹ്യമില്ല. എന്തിനെ വായി അല്ലേ സാറേ? തോളിന്റെ കാര്യം പറഞ്ഞപ്പോ ട്രോൾ മലയാളം പേജിന്റെ അഡ്മിൻ ആണ് ഇരിക്കുന്നത് സുഭാഷ് നായർ. ആ ട്രോളിന്റെ അല്ലേ? ട്രോൾ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും മാറിയിട്ടുണ്ട്. എന്തായിരുന്നു ചെയ്യുന്നത്? ശരത് മേനോൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം തുടങ്ങി വെക്കുന്നു. ഓപ്പറേഷൻ അടിക്കാൻ താല്പര്യമുള്ളവർ പോയി വീട് കയറി അടിച്ചോട്ടെന്ന് വിചാരിച്ചാ. അല്ല, അത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നേരിട്ട് കിട്ടിയിട്ടില്ല, ഭീഷണികളുണ്ട്. പക്ഷെ നല്ല ഫലിതബോധം ഉള്ളവർ അതിലുണ്ടെന്ന് മനസ്സിലായി. തീർച്ചയായും. ആരൊക്കെ എത്ര പേരുണ്ട് ഇതില് ഇപ്പോ? അതായത് നമുക്ക് പറഞ്ഞാൽ 200,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടുന്നാണ് നമ്മള് പേജിലേക്കുള്ള പോസ്റ്റുകള്, നമ്മുടെ സോഴ്സ് അതാണ്. അതിനുശേഷം പേജും ഗ്രൂപ്പും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം 30 പേരുടെ ഒരു ട്രോൾ ചെയ്യാനായിട്ട് ഇറക്കി തിരിച്ച് 200,000 ആൾക്കാരുണ്ടോ? അത് 200,000 പേര് ടോട്ടൽ ഉണ്ടെന്നേ ഉള്ളൂ. മാക്സിമം ഒരു 2,000 പേരുണ്ടാവും. സജീവമായിട്ട് എത്ര പേരുണ്ട്? സജീവമായിട്ട് 2,000. ഇതിനു വേണ്ടി അങ്ങ് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ട്? അത് ഞങ്ങൾ അഡ്മിൻസേ ഉള്ളൂ. അതേ ഉള്ളൂ. പണ്ടിറ്റിനെ കഥാപാത്രമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ട്രോൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും സന്തോഷിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. ട്രോളിൽ പണ്ടിറ്റ് ഉണ്ടാവും. പുള്ളി എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. ആണോ? ആ ഇടയ്ക്കിടയ്ക്ക് ഇൻബോക്സിൽ വന്ന് ലിങ്ക് ഒക്കെ തരാറുണ്ട്. സലീംകുമാരേട്ടൻ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സലീംകുമാരേട്ടൻ, ശ്രീനിവാസൻ സാർ, ഇതൊക്കെയാണ് നമ്മുടെ കൂടുതൽ. ഇവൻ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷക്കീലയുടെ ഫ്രണ്ട് സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂരജ് സൂപ്പർ സ്റ്റാർ അല്ലേ ഇപ്പൊ? സൂപ്പർ സൂരജ് എന്ന് വെച്ചാൽ സൂരജിന് ഇപ്പൊ ഇനി ഇറങ്ങി നടക്കാൻ പറ്റൂ? അടിയാണോ എനിക്കറിയില്ല, ഇറങ്ങിയടക്കാൻ പറ്റുമോ എന്നുള്ളത്. സൂരജിനെ കണ്ടടിക്കാൻ തോന്നത്തില്ല. സൂരജിന്റെ ഭാഗ്യതാ, കാരണം സൂരജ് വന്ന് കണ്ടോ. നമ്മളിലെ ഇപ്പൊ ഉള്ള പ്രശ്നം അറിയോ? ഫ്ലോറിലേക്ക് നല്ല സുന്ദരിമാര് പെമ്പിളരും എല്ലാം വന്നു കഴിഞ്ഞാൽ ഏണി എവിടെ കയറി കയറി പോവാ. അതാണ് ഞങ്ങൾക്കൊക്കെ അസൂയുണ്ടാക്കല്ലേ. സൂരജെ, ഇവരുടെ ട്രോളിലൊക്കെ പെട്ടോ? എന്തായാലും ഷക്കീലയുടെ സംഭവം അത് ഇറങ്ങുന്നതോടെ ട്രോളിൽ വരും. സ്റ്റേജ് ഷോയ്ക്ക് റിമി ടോമി ഷാരൂഖ് ഖാൻ എടുത്ത് നോക്കിയപ്പോ റേറ്റ് കൂട്ടിയാല് സൂരജിനെ ഷക്കീല എടുത്ത് നോക്കിയപ്പോ ഇനിയിപ്പോ ഒരു എണ്ണം കൂടെ അടിക്കേണ്ടി വരും. ഷക്കീല ഫെയിം സാർ ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇതുവരെ സൂരജ് വീട്ടിൽ പോയിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല, വീട്ടിൽ ചെന്നാ അറിയാം. അവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഷക്കീല എന്ന് കാണുന്നത്. അച്ഛനെ കാണാൻ പറ്റില്ല, മകനെ കാണാൻ പറ്റില്ല. അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്തു അല്ലേ? അയ്യോ, മനസവാച കർമ്മണ അല്ലേ? കർമ്മണ മോന് തന്നു, മനസവാച അച്ഛൻ അല്ലേ? ഓക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ? കുഴപ്പമില്ലാതെ പോകുന്നു, ഭംഗിയായിട്ടൊക്കെ പോകുന്നു. സിനിമ സിനിമ ഞാൻ ഇപ്പൊ എല്ലാവരും സിനിമയാണ് ചോദിക്കുന്നത്. കാര്യം ഇപ്പൊ ഏതെത്ര സിനിമ കഴിഞ്ഞാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ,
ചോദിച്ചില്ല, പറയണ്ടായിരുന്നു. ഇതൊക്കെ സെൽഫ് പ്രൊമോഷൻ അല്ലേ. പത്ത് പന്ത്രണ്ട് പടത്തിൽ അഭിനയിച്ചു, ഞാൻ സൂപ്പർ ഹിറ്റ് ആയി, ഇതൊക്കെ അങ്ങ് അടിച്ചുകൂടെ. അപ്പൊ എങ്ങനെ പോകുന്നു കോമഡിയൊക്കെ? ജീവിച്ചു പോവാം. ഓണക്കാലത്ത് നാട്ടിലുണ്ടോ, വിദേശത്താണോ? ഇല്ല, നാട്ടിലുണ്ട്. ഓണത്തിന്റെ കുറച്ച് തിരക്കുകളുണ്ട്. നിലം തൊടാത്ത ഓട്ടമാണോ? ഏ, അങ്ങനെയൊന്നുമില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ മോഹൻലാലിന്റെ ഒപ്പം ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പടത്തില്. നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ മോഹൻലാൽ ഒപ്പം അഭിനയിക്കുന്നു. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്നു. ഞാൻ കൂടെ അഭിനയിക്കുന്നു. പറയാവല്ലേ. അങ്ങനെ പടം അത്, അത് പേരിട്ടിട്ടില്ല പടത്തിന് ഇപ്പോഴും. നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ ജിബു ജേക്കബ് ഏട്ടന്റെ ഈ പടം ഇറങ്ങുന്നതോടെ ഒരു സംഭവം. പടം ഒരു സംഭവമായിരിക്കും, ഞാനൊരു സംഭവം ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അതിന് ചില ആൾക്കാർ ത്രൂ ഔട്ട് വേഷമാണോ അതോ? അല്ല, ത്രൂ ഔട്ട് ഒന്നും അല്ല. എന്നാലും കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ കോമഡി സൂപ്പർ നൈറ്റിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് താരമൂല്യം കുറച്ച് കൂടി തോന്നുന്നു. അത്യാവശ്യം നേരം പോക്കി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിന് നല്ല മൈലേജ് ഉള്ള പ്രോഗ്രാം ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ പറയുന്നത് ഈ നേരം പോക്കിയില് അവര് പോകുന്നു. മൈലേജ് ഉണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നു. അപ്പൊ ആണ് തുടങ്ങണത്. പിന്നെ തീർച്ചയായിട്ടും അപ്പുറത്തോട് ശ്രദ്ധിക്കണം. ഇതൊന്നും മനസ്സിലാകാതെ ഒരു ചൈനക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. അതോ ബംഗാളിയാണോ? ഈ ആക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് അല്ലേ? വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കാ സർ. കാരണം പിന്നെ ഫീലിംഗ്സ് ഇല്ല. ഇവര് ഇങ്ങനെ പറയുന്നു, ഞാൻ അത് വെച്ചൊന്ന് മുഖത്തോട്ട് നോക്കി. അപ്പൊ എനിക്ക് ഡൗട്ടായി. ഇവര് മിണ്ടാതിരുന്നത് ഈ പ്രശ്നമില്ലായിരുന്നു. മാത്രമല്ല, ഒന്നാമത് ഈ അന്യഭാഷക്കാരും ഒക്കെ ഒരുപാട് ഇവിടെ വന്നിറങ്ങിയതുകൊണ്ട് ഒരു സിമിലാരിറ്റി അടിക്കാം. ബസ്സിൽ പോകുമ്പോ കണ്ടക്ടറിനോട് ഹിന്ദിയില പൈസ സംസാരിക്കുണ്ടിവറ്റൊക്കെ ഇപ്പൊ ചൈനയിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട്. ആണോ? പിന്നെ ഷോ എടുത്താൽ ഇനി പേടിക്കണ്ട. പുള്ളി വല്ല സിനിമയുടെ ലൊക്കേഷനിൽ പോയാലും എങ്കിലും ബംഗാളിനെ വിളിച്ചോണ്ട് പോയി കളിപ്പിക്കാം. അല്ല, ഇപ്പൊ ഉണ്ണിക്ക് ഇപ്പൊ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തല്ലോ. മുഖം ഇങ്ങനെ ആയിപ്പോ ഞാൻ എന്ത് ചെയ്യും അല്ലേ? അല്ല, എനിക്ക് തോന്നണ എന്റെയും ഇങ്ങനെ മുഖം ആയതുകൊണ്ടാന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നണം. അല്ല, ഇതുപോലെ ഇന്നേരം ശ്രദ്ധിക്കപ്പെടുത്തില്ലായിരുന്നു. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ. ഈ മിമിക്രിക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ എനിക്കുള്ളു. അപ്പൊ അത് കാരണം എന്നെ പെട്ടെന്ന് ഉണ്ണി ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഉണ്ണിയുടെ ഈ ഫിഗറിൽ ഒരു പ്രത്യേകത തോന്നുന്നോണ്ടാണ് ഉണ്ണിക്ക് ഒരു ഫെമിലാരിറ്റി കിട്ടിയത്. ശരിക്കും അനുഗ്രഹമാണ്. സംശയമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഇത്രയും പേരിരിക്കുന്നു, ഉണ്ണി വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒറ്റ കാരണേ ഉള്ളൂ, ഉണ്ണിയുടെ നാക്കല്ലല്ലോ. നാക്ക് പിന്നല്ലേ ആൾ കണ്ടുള്ളൂ. ഈ ഫേസ് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലോസ് ആക്കി, ക്യാമറ ഒന്ന് ക്ലോസ് ആക്കി. പണ്ഡിറ്റിന്റെ കാര്യം പണ്ഡിറ്റ് എവിടെ ഇരുന്നാലും ശ്രദ്ധിക്കപ്പെടും. ഒന്നുകിൽ പണ്ഡിറ്റിന്റെ വിവരക്കടലെ നാട്ടുകാരില്ല. ഞാൻ പണ്ഡിറ്റിനോട് ചോദിച്ചപ്പോ പണ്ഡിറ്റ് തിരിച്ചടിച്ചില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ബംഗാളികളെ സിനിമയില് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കിസ്മത്തിലൊരു പയ്യൻ വളരെ സിനിമ കണ്ടായിരുന്നോ? കിസ്മത്ത് കണ്ടില്ല, ട്രെയിലർ കണ്ടു. ആ, അതിനകത്തൊരു ഒരു ബംഗാളി പയ്യനെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നിട്ട് അതിനകത്ത് കുറെ ഇതായിട്ട് ഉണ്ണിയായിരിക്കും. അല്ലല്ല, ഉണ്ണിയല്ല. ഇപ്പൊ മലയാള സിനിമയിൽ വരെ ബംഗാളികള് കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്ക് സാധ്യത ആയി എന്നാണ് രാജസാഹി പറഞ്ഞു വരുന്നത്. ഒറിജിനൽ ഒറിജിനൽ ബംഗാളി തന്നെ അഭിനയിച്ചു. അർത്ഥം എന്താന്ന് വെച്ചാല്, ഇനി മലയാള സിനിമയിൽ നിന്ന് നമ്മളും ഔട്ട് ആവും, ഇനി അവിടെയും ബംഗാളികളാവുന്നതാണ്. രംഗത്ത് വന്നിട്ട് കുറച്ചു കാലമായല്ലോ അല്ലേ? കുറച്ചു കാലമായി. എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഒക്കെ? അടുത്തുകൂടി ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്, സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഈ അഭിനയ രംഗത്തേക്ക് ആദ്യമായിട്ട് ഞാൻ വരുന്നത് ഷിനോദ് ഏട്ടൻ, വില്യം ചേട്ടൻ, വിനോദ് പറവൂർ ചേട്ടൻ ഇവരുടെ കൂടെയൊക്കെയാണ്. ആ, വിനോദ് കേടാമംഗലം ചേട്ടൻ. അപ്പൊ ഇവരൊക്കെയാണ് എന്നെ, ഞാനിപ്പോ ഏത് പൊസിഷനിൽ നിൽക്കുന്നോ ഇവരോട് ഓരോരുത്തരോട് എനിക്ക് നന്ദിയുണ്ട്. കടപ്പാടുണ്ട്, കടപ്പാടും. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഇവരുടെ ഒപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്ന തന്നെ വളരെ സന്തോഷം. ഇപ്പൊ ഒരു അഭിനേത്രി എന്നുള്ള പേരായി കഴിഞ്ഞോ? അതെ സർ. ചെറുതായിട്ട് സൂപ്പറാ, അതിനകത്ത് ഏക മുളക. എല്ലാരും ഉപ്പാ, എരിവുള്ള മുളക അല്ലേ? നല്ല എരിവുള്ള മുളക. ഇഷ്ടപ്പെട്ടോ? മുടി വെട്ടി സാറേ, പഴനി പോയി. ഞാൻ പറഞ്ഞു ഇപ്പഴാ മനുഷ്യക്കോലമായിരുന്നു. അത് സാറേ ഒരു കാരണമുണ്ട്, ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്ത് മുടിയുള്ള ഒരാൾ വേണം, അതുകൊണ്ട് കണ്ണചേട്ടന്റെ മുടി വെട്ടിയപ്പം അലക്സ് മുടി വളർത്തി. അങ്ങനല്ല, കോട്ടയത്തുനിന്ന് രണ്ട് ലോറിയാ പുറപ്പെടുന്നത്, കച്ചി ലോറി.
ഞാൻ അലക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയതാ. പിന്നെ മുടി പലരും ചോദിക്കുന്നു, ഇപ്പം നമ്മുടെ ഈ നാടോടിക്കാറ്റി വന്നപ്പോൾ ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു മുടി കളഞ്ഞു മുടി അത് വിഗാണോ വിഗാണോ. പക്ഷെ അന്ന് ആ മുടിയുള്ളതൊരു സാറിന്റെ ഷോയിൽ തന്നെ ഞാനിങ്ങനെ ആ കക്ഷിയുടെ അനിയനാണോ വന്നിരിക്കുന്നത്? ഞാൻ മുടിയായിരുന്നു. അതെ, മുടി കളഞ്ഞു സാർ, നേർച്ചയായിരുന്നു. കാരണം ഇപ്പൊ അലക്സിന് ഒരു പേഴ്സണാലിറ്റി പോകുന്നില്ലേ? തീർച്ചയായിട്ടും അല്ലേ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം, മുടി വളർത്തട്ടെ, നന്നായിട്ട് വളർത്തട്ടെ. സാർ ഇതിനു മുമ്പ് ഞാൻ മുട്ടയായിരുന്നു, മുട്ട അടിച്ചിട്ട് മീശ ക്ലീൻ ചെയ്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇതാണല്ലോ അവസ്ഥ വന്നു. രണ്ട് അപ്പുറത്ത് ഒരു കുട്ടി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. എത്ര കാലമായി ഈ രംഗത്ത് വന്നിട്ട്? ഒരു രണ്ടു വർഷം. കാരണം നമ്മുടെ സംവാദത്തിൽ ആദ്യമാണ് വരുന്നത്. അത് ഓണക്കാലത്ത് നമുക്ക് തകർക്കണ്ടേ? തകർക്കണം, തകർക്കണ്ടേ. കുറച്ചു കാലം നിൽക്കുവോ ഈ രംഗത്ത്? അതോ നിൽക്കും? അതോ കല്യാണം കഴിച്ച് പോകാൻ വേണ്ടി വന്നാണോ? കല്യാണം കഴിഞ്ഞു. കണ്ട പറയത്തില്ല. ഒരു ചെറിയ ചെറിയ പണ്ഡിറ്റ് പെമ്പിള്ളാരെ മൗത്ത് നോക്കരുത്. ഈ സാർ ആരോട് ചോദിച്ചാൽ ഉടനെ പറയാം. പണ്ഡിറ്റ് പെമ്പിള്ളാരെ മൗത്ത് നോക്കരുത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സാർ. ആയിക്കോട്ടെ, സന്തോഷ് പണ്ഡിറ്റിന് മാത്രം സൂചിപ്പിച്ചാൽ മതിയാ. ശ്രീകണ്ഠൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയോ? സുഖിപ്പിരുന്ന കോട്ടയം വില്യംസ് സംസാരിക്കുന്നു. ആളെ മനസ്സിലായോ? ഇതാണ് കോട്ടയം വില്യംസ്. കുറെ കാലമായില്ലേ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് പോവാം. ആ പുള്ളിയല്ല, ഞങ്ങളിവിടെ മൂന്നാല് പേര് സന്തോഷമായിട്ട്. ഈ രംഗത്തോട്ട് എങ്ങനെയാ വലതു കാലം വെച്ച് കയറിയത്? സ്കൂൾ ജീവിതത്തിൽ നിന്ന്. സ്കൂൾ ജീവിതത്തിൽ നിന്ന് മിമിക്രി പറഞ്ഞാണോ? മിമിക്രി പറഞ്ഞാണോ? ആരെ ആരെ ചെയ്താ വന്നേ? സ്കൂളില് അധ്യാപകരെയൊക്കെ അനുകരിക്കുമായിരുന്നു. പിന്നെ ആദ്യത്തെ പണി ഗുരുക്കന്മാർക്ക് വന്നേക്കണത്. ആദ്യമായിട്ട് എന്നെ കാണുന്നത് ചിരഞ്ജീവിയുടെ ഫിഗർ ചെയ്യണ കണ്ടോണ്ടാണ്. ചിരഞ്ജീവിയുടെ ഫിഗർ, ചിരഞ്ജീവി ഇത് സ്ഥിരം ജീവിയാ. ചിരഞ്ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് നേരം പുള്ളി നിലത്ത് കാലു വെക്കത്തില്ലല്ലോ. സ്റ്റെപ്പ് എടുക്കുന്ന ഒരാളല്ലേ പുള്ളിക്കാരൻ. ഇവിടെ വന്ന് നിന്നിട്ട് സ്റ്റേജിൽ ആ തടിയുടെ സ്റ്റേജിൽ രണ്ടാണി അടിച്ച് രണ്ട് കാലു അടങ്ങ് വെക്കും. എന്നിട്ട് കൈ കൊണ്ടുള്ള അല്ലാതെ ഈ കാൽ അവിടുന്ന് പോകുന്നത് അനക്കത്തില്ല. അസൂയക്കാരങ്ങനെ പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പോപ്പുലാരിറ്റി കൂടി എന്നതിന്റെ ലക്ഷണം അത്. അതെ അതെ. പുള്ളി സോമൻ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യുന്നത്. സോമൻ എം ജി സോമൻ ആയിരുന്നു. സോമനായിരുന്നു ചെയ്തത് അല്ലേ? മുഖത്തിന് ഒരിക്കലും ചേരാത്ത സാധനങ്ങൾ മാത്രം ചെയ്യുന്നു അല്ലെ? എത്ര കാലമായിട്ട് പരിചയം ഉണ്ട് ഇദ്ദേഹത്തെ? ഇന്ന് വന്നുള്ള പരിചയം തോന്നുന്നു. ഞാൻ അന്നാ പുള്ളീനെ മനസ്സിൽ കയറി ധാരണ ഇവനെന്റെ കൈ കിട്ടിയ ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ലിംഗാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടെ നെയ്യുള്ള വിളക്കണ മീനാണേ. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ലിംഗാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടെ നെയ്യുള്ള വിളക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള വിളക്കണ മീനാണേ. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, സന്തോഷിന്റെ ഒരു പാട്ടുകൂടെ കേൾക്കണം എന്നൊരു ആഗ്രഹമാണ്. ഞാൻ ശരിക്കും ഒരു ലൈവിൽ എഴുതിയ ഒരു ഒരു കവിതയാണ്. അതിനുശേഷം നമുക്ക് പൊടി മഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. കുളിർക്കാലമൊക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ. പൊടി മഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. കുളിർക്കാലമൊക്കെ
ഒക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും ദർശിനി പ്രിയ ദർശിനി 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 പ്രിയ ദർശിനി അങ്ങനെ ചിന്തിച്ചു പക്ഷെ നല്ല മ്യൂസിക് അത് നല്ല മ്യൂസിക് ആണ് പിന്നെ രാത്രി ശിവരാത്രി അത് നന്നായിട്ട് പാടി നല്ല പാട്ടില്ലേ രാത്രി ശിവരാത്രി അതിലെന്നും ശിവരാത്രി പരിപാടി തുടങ്ങി 24 മിനിറ്റായി ഇപ്പൊ സന്തോഷ് പണിക്ക് ഞാൻ ഗുണമുണ്ട് ആ ഗുണമുണ്ട് ഇപ്പൊ ഈ പരിപാടി കഴിയുമ്പോഴേക്കും അവസാനം അതുകൊണ്ട് ആൾക്കാർ കേട്ടത് സിനിമയിലെ പാട്ടല്ലായിരുന്നു കവിതയല്ലേ ഗാനമല്ലോ കവിതയാണ് വരുന്നത് ഒരു ഷോ ഇതുപോലെ നടക്കുകയായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് സോങ് ഒക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സാർ പലപ്പോഴും വരുമ്പോഴും പോകുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് ഓക്കെ ഫാസ്റ്റായിട്ട് ചെയ്യൂലേന്ന് ആ എങ്കർ ചോദിച്ചു അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് ചെല്ലാൻ പറഞ്ഞു ആ പെൺകുട്ടിയുടെ പേരായിരുന്നു പ്രിയദർശിനി അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിൽ ദർശിനി പ്രിയദർശിനി എന്നുള്ള വാക്ക് കൊടുത്തത് ആ പെൺകുട്ടിയുടെ പേര് വരണമെന്നായിരുന്നു സ്പോട്ടിൽ സാർ ഇപ്പോഴും നെറ്റിലുണ്ട് ഞാൻ സിനിമ പാട്ടാക്കാൻ വിചാരിച്ചതല്ല ഞാൻ കവിത എങ്ങനെ എഴുതിയിരുന്നു പക്ഷെ പിന്നെ പലരും പറഞ്ഞ സോങ് കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ചെയ്താണ് പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അല്ല സാർ സാർ ഒരു മിനിറ്റ് നടക്കത്തില്ല 10 കൊല്ലമായാലും നടക്കത്തില്ല സാർ സാർ ഒരു മിനിറ്റ് ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ ഇദ്ദേഹം പറയണ്ടേ ഹൃദയം ഉണ്ടോ ആ മ്യൂസിക് മറ്റോ ചെയ്താൽ ശരിയാവും ഇന്ന സ്റ്റാർ പാടിയ ഹിറ്റാവും ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ വന്ന് ആ സ്പോട്ട് മുതൽ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കാം എന്റെ എനർജി എന്റെ സൗണ്ട് ഫുള്ള് പോയി എന്നിട്ടാണ് ആ മനുഷ്യരോട് പാടാൻ പറയുന്നത് കേൾക്കൂ അപ്പൊ എനിക്ക് ഈ സൗണ്ടിലേ ചെയ്യാൻ പറ്റൂ അതേസമയം ഞാൻ പറയുന്നു അവനവൻ പറഞ്ഞ ഡയലോഗായാലും ഏത് സിറ്റുവേഷനിലും ഞാൻ എത്ര ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏത് ഞാൻ ചെയ്യും ഈ പറയുന്ന എത്ര പേർക്ക് അതിനുണ്ടെന്ന് കൂടെ നോക്കണം കൂട്ടമായിട്ട് ആക്രമിച്ചെന്ന് പറയില്ല ഒരു സെക്കൻഡ് ആക്രമിക്കുന്ന പേടിയുണ്ടെങ്കിൽ പറയട്ടെ പ്ലീസ് അങ്ങനെ പേടിയുണ്ടെങ്കിലേ ഒരു പ്ലേ കാർഡ് ഒരു പ്ലേ കാർഡ് കൈ പിടിക്കുക എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പൊക്കി കാണിക്കാം ആരും ഒന്നും കൊല്ലാൻ പോണില്ല അല്ല ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹോസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ 16 ഒരാളായിട്ട് എന്നെ വിളിച്ച് 26 ലക്ഷം രൂപ വന്നു എടാ ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ സംസ്കാരം വിദ്യാഭ്യാസം നമുക്ക് വേണ്ട സംസ്കാരത്തെ പരീക്ഷിക്കും എന്തുകൊണ്ടാണ് ഓരോരുത്തരും നിങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലത് അല്ലാണ്ട് പിന്നെ ഞങ്ങൾ പറയണ സ്വയമായിട്ട് നിങ്ങളെ പോലെ ആൾക്കാരെ കൊണ്ട് വലിയ ഇടങ്ങാറാണ് അർഹിക്കില്ല കിട്ടും കിട്ടിയ കാശിന്റെ എണ്ണം അനുസരിച്ച് തകർക്കും ഈ കവിതയുടെ ആദ്യത്തെ വരി എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരു കുട്ടിയെ ലൈവ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത് ആ കുട്ടിയെ നോക്കിയിട്ട് ആ കുട്ടിയുടെ ക്വാളിറ്റി വെച്ച് ചെയ്യണം എന്നാ പറഞ്ഞു ആ കുട്ടി കുറെ മുടി ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഞങ്ങളെ പരിപാടി ഒരു മഴക്കാലത്തായിരുന്നു അപ്പൊ അവിടെ മഴയുണ്ട് പുറത്ത് മഴയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതി പൊടി മഴയിൽ ചേട്ടാ താല്പര്യമുള്ളവർ ചേട്ടൻ വിഷമിക്കരുത് കഷ്ടപ്പെട്ട് സന്തോഷമായി നിങ്ങൾ പാടിക്കോ എഴുതിക്കോ ഞങ്ങളുണ്ട് കുറെ ആളുകളുണ്ട് കൂടെ അസൂയാണ് എന്റെ അളിയാ ഞാൻ കൃഷ്ണന്റെ സാർ ഒരു സിനിമയിൽ 18 ജോലികളെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് ഫിലിം മേക്കർമാരുടെ കൂട്ടത്തിൽ പുള്ളിയെ ഉൾപ്പെടുത്താം അല്ലേ സാറേ അല്ലേ സാർ ഇപ്പൊ തന്നെ ഹിറ്റ് പടങ്ങളാണ് അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ചേട്ടാ 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 എനിക്ക് വേണ്ടി ഒരു ഡയലോഗ് എന്ന് പറയട്ടോ ഇനി സൗണ്ട് പോകാൻ തോന്നുന്ന എഴുതി കാണിച്ചാലും മതി മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല ചങ്കുറ്റും ചങ്കുറപ്പം വേണം അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ
അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓർ മാറാതെ ജീവിക്കുന്നതിന്റെ ഒന്നും ആണായി കണക്കാക്കാൻ പറ്റില്ല. ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണിപ്പാളും. ആദിത്യവർമ്മയ്ക്കൊന്നും തടയാനാവില്ല, ആദിത്യവർമ്മയ്ക്കൊന്നും നൽകാനും ആവില്ല. ഉടായ്പ് കളിക്കല്ലേ പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഇവിടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം നോട്ട് ചെയ്യണം, നമ്മള് ഒരു സിനിമയിൽ ഈ ഡയലോഗ് ഞാൻ പറയുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പ്രകോപിപ്പിക്കുന്ന വേർഡ്സ് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മളൊരു ജോളിമൂടലാൻ തുടങ്ങിയിരുന്നു വാട്ടവർ, നിങ്ങൾ എങ്ങനെ എടുത്തു എനിക്കറിയില്ല. ഒരു ഓണത്തിന് പരിപാടി നമ്മളെ വരുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ ഹറാസ് ചെയ്തു, നമ്മളെ ടോപ്പിലെത്തിച്ചു, എന്നിട്ട് പെട്ടെന്ന് ഡയലോഗ്, പെട്ടെന്ന് പാട്ടെന്ന് പറയാം. എന്നിട്ടും ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്കറിയാം ഞാൻ പറഞ്ഞതിൻ്റെ, ഞാൻ പാടിയ പാട്ടിൻ്റെ പെർഫെക്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്ത അഭിനയത്തിൻ്റെ പെർഫെക്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്ത ഡയറക്ഷൻ്റെ പെർഫെക്ഷൻ ഇല്ലെന്ന് അറിയാം. എന്നിട്ടും ഒരു കലാകാരനെ, എൻ ആർട്ടിസ്റ്റ് മീൻസ് ടു എൻ്റർടൈൻ അതേഴ്സ്, ഒരു മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യുന്നവനാണ് കലാകാരൻ എന്നുള്ള സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഞാനത് പറയുകയാണ് ചെയ്ത്. അതിൽ നിസ്സാര തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിൽ കഷ്ടപ്പെട്ട്, അതിൽ ആ വാക്കിന് കുഴപ്പം, ഈ വാക്കിന് കുഴപ്പം തരാം. ഒരു മനുഷ്യനെയും കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കരുത്, കഴിവുള്ളവൻ ഉയർന്നു വരും, ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്നത് ഈ ഷോയിൽ വന്നപ്പോൾ സന്തോഷം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. ഇവിടെ ആളാവുന്ന സന്തോഷം, ഈ പോസിറ്റീവ് ആണ് സന്തോഷം ആഗ്രഹിക്കുന്നത്. സന്തോഷം അത് കിട്ടിക്കഴിഞ്ഞു, കഷ്ടപ്പെട്ട് ആരും അടിച്ചൊതുക്കരുത്. നിങ്ങൾ വെറുതെ ചൊറിഞ്ഞ് ചൊറിയന്മാരാവരുത്. ഞാൻ വീഴത്തില്ല, ഞാൻ വീഴത്തില്ല. അലക്സ് അലക്സ് ഇടക്കിടക്ക് എനിക്ക് ബുദ്ധി ഉപദേശിച്ചിരണം. ഞാന് വീഴാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്നത് ദ്രോഹമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്കറിയാലോ കുറച്ച് പരസ്യമൊക്കെ കൊടുത്തെങ്കിലേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് മാത്രം ഒരു ഇടവേള, ഇടവേള കഴിഞ്ഞാൽ ദേ വന്നു. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠ നായർ ഷോ പവേർഡ് ബൈ നിറപറ. കൊടുത്ത കൊല്ലത്തും കിട്ടും, കൊല്ലത്തും കിട്ടും. ഇതെല്ലാം കണ്ട് ജയകുമാറിന് സ്ഥലയിലെ ഭ്രമം വന്നോ? ഇല്ല, ജയകുമാർ എങ്ങനെ പോകുന്നു? ജയകുമാർ ഒരു ഇരുത്തം വന്ന ഒരു ഗ്രഹനാഥന്റെ ലുക്ക് ആയപ്പോഴും എന്തോ പ്രശ്നം വരാൻ കാര്യം. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ഇരുത്തം വന്ന കലാകാരൻ, ഇരുത്തം കുറെ വർഷത്തെ ഇരുത്തം വന്ന കലാകാരനായി പോയി. അതായിരുന്നു അതെ, വണ്ടി ഇടിച്ചു. അല്ല, വർക്കില്ലാതെ ഇരുന്നിട്ടുള്ള വർക്കില്ല, പക്ഷേ അതല്ല വില്യം സർ, നമ്മുടെ നാട്ടുകാരിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ വെക്കാം. കുറെ കാലം വർക്കില്ലാതെ ഇരുത്തി, അതെന്താ സംഭവിച്ചത്? എന്തായിരുന്നു? അല്ല സാറെ, ഞാൻ വർക്ക് നാട്ടുകാർക്ക് വിവരം വെച്ചോണ്ടാണോ നമ്മുടെ വിവരക്കേട് ഉണ്ടാണോ? അല്ലല്ല, പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ. ഞാനൊരു തമാശക്ക് പറഞ്ഞത്, വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഇട്ട് വന്നാണോ ഇതിനകത്ത്? അല്ലല്ലോ, ഞാനൊരു 10-25 വർഷമായിട്ട് ഈ ഫീൽഡില്, മിമിക്രി ഫീൽഡിലുണ്ട്. 8 വർഷം കലാഭവനിലുണ്ടായിരുന്നു, 4 വർഷം അവിടുത്തെ മിമിക്രി അധ്യാപകനായിരുന്നു. ജയകുമാർ നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ഉഗ്രനായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ചെയ്തൊരു വർക്കിനകത്ത് വളരെ രസകരമായ ഒരു ഒറ്റടേക്കിൽ ഓക്കെ ആക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇതിൽ നാടോടി കാറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഒറ്റടേക്കിൽ ഓക്കെ ആക്കൂ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ജയകുമാർ സന്തുഷ്ടനാണല്ലോ? തീർച്ചയായിട്ടും. ഇതിൽ സന്തുഷ്ടം ഇല്ലാത്ത ആരാ എതിരെ നോക്കി? എല്ലാരും സന്തുഷ്ടനാണ്, വളരെ വളരെ സന്തുഷ്ടരാണ്, എല്ലാരും ഹാപ്പിയായ ഒരു കാലമാണ്. ഈ എനിക്ക് തോന്നുന്ന വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞു. അതെ അതെ, തീർച്ചയായിട്ടും. മാത്രല്ല, മിമിക്രി പറയുന്ന രംഗത്തേക്ക് തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരിക. പുതിയ ആൾക്കാർ, ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരിൽ ആരെയാ താങ്കൾക്ക് ഏറ്റവും താല്പര്യം? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് സുമേഷിന്റെ കള്ളുകുടിയൻ ഭയങ്കര ഇഷ്ടമാണ്. സുമേഷേ, അല്ലല്ല, സുമേഷിന്റെ ജീവിതം പോയെന്നാ തോന്നുന്നത്? ജയകുമാർ ഇഷ്ടപ്പെട്ടു, മൈക്കൊന്നു കൊടുത്തേ. ജയകുമാറിന് ഇഷ്ടപ്പെട്ടോ? സുമേഷേ കള്ളുകുടിയാ, ഒരു ഷെയർകാരനാ തോന്നുന്നു. സുമേഷിന്റെ കള്ളുകുടിയന്റെ രീതി എങ്ങനെയാ? ഇങ്ങോട്ട് ഇറങ്ങി ചെയ്യേണ്ടി വരുമോ കള്ളുകുടിയനെ ഒന്ന്? കള്ളുകൂടിന് അങ്ങനെയല്ലേ, ചുമ്മാ കുറച്ചുകൂടി. അല്ല സാറേ, എന്നെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ കുടിയന്റെ ഇത് മീശ, ഒരു കൊമ്പം മീശ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും ഈ പരിപാടിക്ക് വെക്കുമ്പോ ഫ്ലെക്സിലൊക്കെ എന്റെ മീശയുള്ള ഫോട്ടോ വെക്കും. എന്നെ നേരിട്ട് കണ്ടിട്ട് ഒരു മനുഷ്യനെ അറിയാൻ മേല എപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഇവർക്കൊക്കെ അറിയാലോ. ഒരു രീതിയിൽ അങ്ങനെ അറിയപ്പെടാതിരിക്കുന്നത് നല്ലതാ. അല്ല, സ്വന്തം വീട്ടിലറിയാമല്ലോ. അല്ലേ, അല്ല, ഞാൻ ഡയലോഗിന്റെ അല്ല. ഒരു കുടിയൻ രാത്രി, ഇയാൾക്ക് ഭയങ്കര ധൈര്യമുണ്ട്, ആൾക്കാരോട് ഭയങ്കര തേറിയും ചീത്തയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര പേടി, ഒറ്റപ്പെടുമ്പോൾ രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ അങ്ങനെ ഒരു ആംഗ്യം നടക്കുമ്പോൾ ഒരു ഇത് കാണിക്കാം. മൈക്ക് പിടിച്ചോ? ഞാൻ മൈക്ക് പിടിക്കണമെന്നില്ല, ഡയലോഗ് ഇല്ലാതെ കാണിക്കാം. അല്ലെ, ഞാൻ മൈക്ക് പിടിച്ചറിയാം. അപ്പൊ അവിടുന്ന് രാത്രി ഇങ്ങോട്ട് തിരിച്ചു നടക്കുക. ഇവിടെ അങ്ങോട്ട്, ഇവിടെ അങ്ങോട്ട്. അല്ല, അങ്ങോട്ട് തിരിഞ്ഞ് പറയാനാ? ഭയങ്കര ബുദ്ധിയാട്ടോ, ഓടുക്കത്ത് ബുദ്ധിയാ. അപ്പൊ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നു.
എന്താ കുഴപ്പം? എന്താ ശരി തരാട്ട, ചുമ്മാ ജീവിച്ചു ഓടറാ, ചുമ്മാ കൊല്ലു നീ, തിന്നു നീ എന്നെ അങ്ങോട്ട്. ആരുമില്ല, പ്രേതത്തിനൊക്കെയാണ് സംസാരിക്കുന്നത്. സൂപ്പർ, താങ്ക് യു. ഇനി അവിടെ കയറി സംസാരിക്കാം. ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. സാർ അതുപോലെ തന്നെ ജയകുമാറിനെ നന്നായിട്ട് ബാലങ്കനാട ശബ്ദം പറയുന്നുണ്ട്. അത് പറയാം, വളരെ മനോഹരമായിട്ട് ചെയ്യും. അതിലേക്കാണ് നമ്മൾ തുടങ്ങിയത്. അതെ, തീർച്ചയായും ഇവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോ കേരളത്തിലെ ഒട്ടുമിക്ക ട്രൂപ്പുകളിലും ബാലകേന്ദ്രയുടെ ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിന് ശബ്ദം നൽകുന്നത് ജയമണ്ണൻ തന്നെയാണ്. ഒരുപാട് നമ്പർ കൊടുത്തു, അദ്ദേഹത്തിന്റെ നമ്പറാണ്. ഒരു സുന്ദരി ചെയ്യണം പറ്റോ? നിന്റെ മകൻ ചിരികണ്ടൻ, അവൻ എവിടെയുണ്ട് അറിയാം? പറയില്ല, മകനല്ലേ. ഇ കെ നയനാരും പി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ. വേറൊരു ഡയലോഗ് പഠിക്കും ബാലങ്കയുടെ. വേറെ ഡയലോഗ് പഠിച്ചു വെച്ചിട്ടില്ല. വേറെ ആരെയാണ് ഇരിക്കാൻ പറ്റുന്നത്? ജി കെ പിള്ള സാർ, പഴയ വില്ലൻ ജി കെ. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദുഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്ന കാൽഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ടി എസ് രാജ്, ഒന്ന് കരച്ചു കൊണ്ട് നോക്കിക്കൊന്ന്. ആദ്യമായിട്ട് എങ്ങനെ കയ്യടി കിട്ടുന്ന എന്റെ? സ്നേഹതീർത്ത ജയന്ത് ടീച്ചറ, എന്താ കൊച്ചെന്താ കിഡ്നിയാ? നിന്റെ ദേഹത്തിരിക്കുന്ന കിഡ്നി 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 എന്താ കൊച്ചെന്താ കിഡ്നിയും ദേഹത്ത് വെച്ച് മാലാകാ പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഓണായിട്ട് മാർക്കോസ് ഒരാളെ മാർക്കോസ് കൊണ്ട് തന്നു, പക്ഷേ മാർക്കോസിനൊന്നും കിട്ടിയില്ല. സൂരജ് യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ആളാ സൂരജ്. അതായത് ലോകത്തിൽ ഇത്രയും പ്രായം വെച്ച് ഇത്രയും ചെറിയ കുട്ടിയുടെ വേഷം അഭിനയിക്കുന്ന ഒരാളേ ഉള്ളൂ. സൂരജ് എന്താ അപ്ലൈ ചെയ്യാത്ത? സൂരജിന്റെ യഥാർത്ഥ പ്രായം നമ്മൾ ബിസിനസ് സീക്രട്ടിന്റെ ഭാഗമായിട്ട് പുറത്ത് പറയത്തില്ല. ഏ, പറയാൻ പാടില്ലല്ലോ. സൂരജ് വരൂ, സൂരജ് വരൂ. ഞാൻ വിചാരിച്ച് പിടിച്ചോണ്ടിരുമ്പോ ചാടി അങ്ങ് തോളേ കയറുമെന്ന്. ഞങ്ങളെ സാധ്യത ഉണ്ടായിരുന്നല്ലേ സൂരജ്. ആ മൈക്ക് ഉണ്ടല്ലോ സൂരജിന്, വേറെ മൈക്ക് വേണോ? ആ പടെ ഇത്ര നീളേ ഉള്ളല്ലോ, ഇനി ഒരു മൈക്ക് വേണം. ആദ്യമായിട്ട് ഒരു പാട്ട് പാടാൻ വരുന്ന ഒരു കുട്ടി, അപ്പൊ അവൻ ഈ പാട്ട് എഴുതിയിട്ടാണ് കൊണ്ടുവന്നത്. ആ കടലാസ് അവൻ പോകലിട്ടു, പക്ഷെ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഈ സാധനം എവിടുന്നോ മിസ്സായി. അങ്ങനെ ഇവന്റെ ആ എക്സ്പ്രഷനും സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ കട്ടക്ക് കൈയടിച്ചു നിന്നോളൂ. സ്റ്റേജിൽ വന്നു, പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. ഗുഡിയന്റെ ആക്ഷൻ കാണിക്കും അജീഷിനെ കാലം നന്നായിട്ട്. പറഞ്ഞിട്ടില്ലേ? ഇനി മേലെ കള്ളുടെ ചെയ്യല ഞാൻ നിർത്തി. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നത്. ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ ഈ
പ്രോഗ്രാമിന് ചെന്ന് കഴിയുമ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ സ്ഥിരം വന്നേച്ച് സംഭവം പൊളിക്കണ ഒരു പയ്യനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ തന്നെ എല്ലാ നാട്ടിലും ഒരു ടീമുകളുണ്ടാവും. പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിന് ചെല്ലുമ്പം കുറെ പേര് കേട്ടിട്ടുണ്ടാവും, എങ്കിലും കേൾക്കാത്തവർക്ക് ഒരുക്കിൽ കൂടിയും എനിക്കൊരു വൺ മാൻ ഷോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും ഞാനിത് പറയാൻ പോവാ. ഈ നടന്മാരൊക്കെ എടുക്കണം, മുരളിയുടെ ഒക്കെ ശബ്ദം എടുക്കുമ്പോൾ പൊളിയും വട്ടം പൊളിഞ്ഞു പോവും. അപ്പൊ മുരളിയുടെ ശബ്ദം എടുക്കുക, അവിടെ നിൽക്കട്ടെ, അപ്പോഴാ പ്രേക്ഷകർ എടുക്കുള്ളൂ. അയ്യോ നീ പൊക്കോ, ചില സ്ഥലത്ത് പരിപാടി എങ്ങനെ കളിച്ചാലും കേറൂല, മിക്കപ്പോഴും അങ്ങനെയാ. മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് കരുത്തുറ്റ കഥാപാത്രങ്ങൾ സംഭാവന ചെയ്ത അമരം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്ത മുരളി. എടോ ഓട്ടേ, അതല്ല പെരുമ്പാവൂർ ചേട്ടനുണ്ടായിരുന്നു, പുള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിനെ എടുക്കണേ, പുള്ളി അടുത്തത് പുള്ളിയാ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വരുവാണേ. അടുത്തായിട്ട് വരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണി ഇങ്ങ് വരുക, അങ്ങോട്ട് തന്നെ പോവുക, ഈ സംഗതി ഏറ്റുന്നതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കോമഡി സൂപ്പർ നൈറ്റില് ഇപ്പോഴും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സെക്യൂരിറ്റി മുസ്തഫ, സെക്യൂരിറ്റി മുസ്തഫ, മുസ്തഫയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് സാറിന് ഒരു സല്യൂട്ട് തരണമെന്ന്. ഞാനിന്ന് സല്യൂട്ട് ചെയ്യാം. മുസ്തഫയുടെ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പണ്ഡിറ്റ് പിന്നെയും ചാടി വീഴുമെന്ന് വിചാരിച്ചാൽ ഞാൻ അതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് വേറെ ഏതാണ്ട് വരായിരുന്നു. മുസ്തഫ, റെഡി? ഈ രംഗത്തേക്ക് എന്നാ എഴുന്നള്ളത്ത് തുടങ്ങിയത്? ഒരു 10-12 വർഷമായിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതിന്റെ കൊല്ലമായി. ഇവിടെ ഇരിക്കുന്ന ഏത് ടീമിന്റെ കൂടെയാ? അല്ലല്ല, ഇപ്പൊ ഒറ്റത്തടിയാണ്. ഇപ്പൊ അങ്ങനെ ഒരു സീസൺ 2 തുടങ്ങിയപ്പോഴത്തേന് നമ്മുടെ ഗ്രൂമേഴ്സ് ആണ് ഷിബു കുഞ്ചറ, അനീഷ് ബാല്, എബ്രഹാം, അഭിജിത്ത്, പിന്നെ ബാക്കി ഇരിക്കുന്ന കണ്ടാൽ അറിയുന്ന പ്രതികൾ മൊത്തം. അല്ല, അവര് ഗ്രൂമേഴ്സ് ആണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഒരു നിനക്കൊരു ക്യാരക്ടറാണ് സെക്യൂരിറ്റി മുസ്തഫ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു. അല്ല, ബോഡിയല്ല, നമുക്ക് അങ്ങനല്ല, ബോഡിയല്ല, അതിന് വേണ്ട സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പാകപ്പെടുത്തി തന്നതും ഒക്കെ ഇവരാണ്. അപ്പൊ പിന്നെന്തോ ദൈവം, അതെ തീർച്ചയായിട്ടും, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് ഇവരോടുള്ള നന്ദി ഞാൻ ഈ അവസരം ഉപയോഗിക്കണം. അതിനായിട്ട് ഞാൻ മറ്റേത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. അതുപോലെ പുള്ളി എന്നോട് എന്നോട് പറഞ്ഞു തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞിട്ടേ ഇരിക്കാവൂ, അല്ല അടുത്തിരുത്തില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞിരുന്നാനോ ഞാൻ അവിടെ പറഞ്ഞു, പിന്നെ അങ്ങനെ ചീറ്റായിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലായി സാർ, ഇവരുടെ ടീം നല്ല ഉറപ്പുള്ള ടീമാണ്. മിമിക്രിക്കാരെ വന്നിരിക്കുന്നു. മിമിക്രിക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും തോന്നാം ഇത് കലയാണോ ശരിയാണോ എന്ന് തോന്നാം. പക്ഷേ 2000-ലെ കലാഭവമണി എന്ന മിമിക്രി കലാകാരൻ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മിമിക്രിയിലൂടെയാണ്. പിന്നീട് 2011 സലിംകുമാർ വീണ്ടും ദേശീയ തലത്തിൽ ഉയർത്തപ്പെട്ടു. ജയറാം ബേട്ട് പത്മശ്രീ ആവുന്നു, ഗിന്നസ് പക്രുവായിട്ട് മാറുന്നു. 2014 സുരാജ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. 15 വന്നപ്പോൾ ജയസൂര്യ വീണ്ടും ദേശീയ തലം. അപ്പം വീണ്ടും മിമിക്രിക്കാരായുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം തന്നുകൊണ്ടാണ് ഇത്രയും കലാകാരൻ വിട്ടു. സങ്കടം എന്ന് പറയുന്നത് ഈ ഓണത്തിൽ പ്രിയപ്പെട്ട മണിച്ചേട്ടനും ഞങ്ങളുടെ സാഗർ ഷിയാസ്കിയും റൊണാൾഡ് പൊയ്യ എന്ന മിമിക്രി കലാകാരന്മാർ നമ്മൾ വിട്ടുപോയി എന്നുള്ള, സന്തോഷ് ക്രമശ്ശേരി 4 കലാകാരന്മാർ വിട്ടുപോയി, സുഭാഷ് 5 കലാകാരന്മാർ വിട്ടുപോയി എന്നുള്ള സങ്കടവും ഈ ഓണത്തിനുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് നയിച്ച ഇത്ര കലാകാരന്മാർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചെയ്ത് നിറഞ്ഞൊരു കൈയടി നമ്മളെ നയിച്ച മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി. ഇതൊക്കെയാണെങ്കിലും ചില വലിയ വലിയ കലാകാരന്മാരൊന്നും മിമിക്രി അംഗീകരിച്ചിട്ടില്ല, വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചില മിമിക്രി കോമഡി തന്തയില്ലാത്ത കലാരൂപമാണ് മിമിക്രി എന്ന് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് തമാശ പറയാൻ അറിയാമല്ലാത്തവർക്കുള്ള കുഴപ്പമില്ല, സത്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ഇത്രയും വലിയ ആളുകൾ ആദ്യം ആളുകളെ അംഗീകരിക്കാൻ, ഇപ്പൊ സന്തോഷ് ഭായി പറഞ്ഞ പോലെ
പരസ്പരം ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള മനസ്സ് ആദ്യം ഉണ്ടാവണം. വലിയ കലാകാരനാണെന്നുള്ള ഭാവമല്ല വേണ്ടത്. നമ്മളാരെ കളിയാക്കുകയല്ല, ഒരു മിമിക്രിക്കാരും ഒരുപാട് പേര് ഞങ്ങളൊക്കെ എന്തോരം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? ഈ എന്റെ പെർഫോമൻസ് മോശമായിട്ടാണെന്ന് എനിക്കറിയില്ല. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ താല്പര്യമുണ്ട്. ഈ ടെലിവിഷനിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നതും മിമിക്രിയും അതുപോലെ കോമഡി പ്രോഗ്രാമിൽ വരുന്നവർ തന്നെയാണല്ലോ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർ വിചാരിക്കുന്ന ഈ മിമിക്രി നേരിട്ട് അങ്ങ് ആസ്വദിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇവൻ പറഞ്ഞത് മിമിക്രി തന്നെയാണോ? നന്നായിട്ടുണ്ടോ? ആ കുഴപ്പമില്ല, എന്ത് ചിരിക്കുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ വെളിയിലുള്ള ഒരു സായിപ്പ് നമ്മളുടെ ആൾക്കാരുള്ള വ്യത്യാസം. സായിപ്പ് ജസ്റ്റ് സെക്കൻഡ് ചിരിക്കും, നമ്മൾ കുറച്ച് നേരം എടുത്ത് ചിരിക്കും. സാറേ, ആ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി നമുക്ക് ഇപ്പൊ കൊടുക്കാം. അതായത് ഓണം എന്ന് പറയുന്ന സംഭവം ഈ കൊച്ചി ഏരിയ ഉള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. ചില പയ്യന്മാര് നമ്മുടെ ശിനോദ് മലയായിട്ട് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഓണം ഇംഗ്ലീഷില് ഈ പുതിയ ന്യൂ ജനറേഷൻ സ്റ്റൈലില് കൊച്ചിയിലുള്ള പിള്ളേർ എങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ കൊച്ചു ഭാഗത്തുള്ള കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും സംസാരിക്കുമ്പോ അതിനകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് ഇംഗ്ലീഷ് വാക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തേ പറയുള്ളൂ. അപ്പൊ അതിലൊരു ഇപ്പൊ ഓണമാണല്ലോ. അപ്പൊ അവനോട് ചോദിക്കാണ് ഓണം എന്താണെന്ന് അറിയാന്ന് വെച്ചാൽ അവൻ ഒരു യോയോ. അപ്പൊ ഓണം എന്താന്ന് അറിയാം മേഡം നിനക്ക്? ഓ ഏ സൈനോ, ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നതേ മാവേലി എന്ന് പറയുന്ന ഒരു കിങ് ആണ്. അറ്റ് ദാറ്റ് ടൈം നമ്മുടെ കേരളത്തിലെ എല്ലാ പീപ്പിൾസും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവർക്കും ഹാപ്പിനെസ് ആണ്. അപ്പൊ അറ്റ് ദാറ്റ് ടൈം ആ സ്കൈയിലിരിക്കുന്ന കുറച്ച് ഗോഡ്സ് ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ജലസിയായി. അവർ ജസ്റ്റ് അവിടെ നിന്നൊരു വാമൻ എന്ന് പറഞ്ഞിട്ട് ബെഡിനെ ഇങ്ങോട്ട് ആ ബെഡി ഇവിടെ വന്നിട്ട് നമ്മുടെ മാവേലി എന്ന് പറഞ്ഞ നല്ല ഗുഡ് മാൻ ആണല്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് 3 feet സോയിൽ വേണം എന്ന് പറഞ്ഞു. സോയിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്തിട്ട് പ്രേ ചെയ്യാനാണെന്ന്. ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോ അവൻ ഫസ്റ്റ് ഫുട്ട് അങ്ങ് വെച്ചപ്പോ തന്നെ എർത്ത് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഫുഡ് അങ്ങ് വെച്ചപ്പോഴേക്കും സ്കൈ കംപ്ലീറ്റ് ആയി. തേർഡ് ഫുഡ് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പൊ നമ്മുടെ ബെഡി നീറ്റ് ആണല്ലോ മാവേലി, അത് ജസ്റ്റ് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് പറഞ്ഞ് നീ ഹെഡില് നെക്സ്റ്റ് ഫുഡ് വെച്ചോളാൻ പറയാണ്. അങ്ങനെ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പുഷ് ചെയ്യാണ് ഈ പൊക്കം കുറഞ്ഞ ബെഡിയെ. അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഭൂമിയുടെ ഇയർത്തിലേക്ക് അങ്ങനെ താഴ്ന്നു പോവാണ്. ആ പോണ അറ്റ് ടൈമിന് ഒരു റിക്വസ്റ്റ് നമ്മുടെ ബെഡി ചോദിക്കാണ്. ജസ്റ്റ് വൺ ടൈം വന്ന് എൻ്റെ പീപ്പിൾസിന് കുഴപ്പമില്ല, ഇയർലി വൺസ് വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറയാണ്. ആ വന്നതാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത്. ഒത്തിരി ആൾക്കാരുണ്ട് ഞാനിങ്ങനെ ആറിഞ്ഞിട്ടൊരു വീഡിയോയിൽ ഫോൺ വേണം, അല്ലേ പറയാൻ പറ്റുള്ളൂ. ഹലോ ഹലോ ബിനിച്ചേട്ടന്, സ്കിറ്റ് കളിക്കുന്ന ശബ്ദം അല്ല, അല്ലാണ്ട് നോർമൽ ആയിട്ട് സംസാരിക്കണേ. എടാ കൊച്ചേ ബിനേഷേ, പരിപാടി കളിക്കണാ, നീ എന്നാണ് ഈ കാണിക്കണേ? പരിപാടി കളിക്കേ, സ്റ്റേജല്ലേ ദൈവം, അത് കളിച്ചാലല്ലേ കേറുള്ളൂ, അല്ലാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റാ. അല്ല ഇത് ബിനു എങ്ങനെയാ പറയുന്നത്? സാധാരണ ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. മര്യാദക്ക് സംസാരിക്കണം, മാറ്റി പറയരുത്, മാറ്റി പറയരുത്. എടാ ബിനേഷേ, ഇതിങ്ങനെ പറയാൻ കാരണം എന്താ അറിയാമോ? എന്നെക്കാളും കഴിവുള്ളതാണ് എന്റെ ചേട്ടനും അനിയനും. അവര് പാട്ട് ഇവരൊന്നിച്ചാ ഗാനമേള ഒക്കെ ചെയ്യുന്ന ആളുകളാ. മടിയെന്നേ, അപ്പൊ ഞാൻ ഇടയ്ക്കെ പറയും, എടാ ബിനേഷേ മടി പിടിച്ച് നടക്കാതെ സ്റ്റേജിൽ കയറി പാട്ടുപാടറാ. ദൈവം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൃഥ്വിരാജിന്റെ മൊയ്തീൻ. എടി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല, അത് ഈ കടവത്ത് ഏത് തോണിക്കാരൻ എങ്ങനെ കുത്തി നിർത്തിയാലും ഇരവിഴഞ്ഞിപ്പുഴ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരവിഴഞ്ഞിപ്പുഴ
അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്ക്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. സായിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണ്ട. പല്ലമ്പ്ര പൊറ്റാറ്റ മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കട്ടിലിൻ്റെ ഒരറ്റം എൻ്റെ ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ വാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അവസാനമായിട്ട് സൗബീൻ ബഷീറിൻ്റെ പുതിയ സൗബീനായിട്ട് വന്ന സൗബീൻ ബഷീർ എല്ലാ സിനിമയിലും ഉണ്ട്. അതായത് മഹേഷേട്ട ദൈവമുണ്ട് മഹേഷേട്ടാ, എന്നെ മറ്റൊരുത്തോടെ തന്നെ ബേവിച്ചേട്ടാ ഡിങ്കോൾഫി അല്ലേ, സോണിയ സോണിയ മുത്തൽ ബേവിച്ചേട്ടാ ആർട്ടിസ്റ്റ് ബേബി ഇത്രക്ക് ചീപ്പാണോ, മനസ്സിൽ ഒരുപാട് കുഷ്ടം വെച്ചിട്ട് എത്ര ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല ബേവിച്ചേട്ടാ ഡിങ്കോൾഫി അല്ലേ. ഞാൻ ചെയ്യുന്നത് ദ്രോഹമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്കറിയാലോ കുറച്ച് പരസ്യമൊക്കെ കൊടുത്തെങ്കിലേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് മാത്രം ഒരു ഇടവേള. ഇടവേള കഴിഞ്ഞാൽ ദേ വന്നു. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠൻ നായർ ഷോ പവേർഡ് ബൈ നിറവറ. ചർച്ച അഥവാ തമാശ സംവാദം തുടരുന്നു. കൊടുത്ത കൊല്ലത്തും കിട്ടും. കൊല്ലത്തും കിട്ടും. പക്ഷെ ഇപ്പൊ അത് മാറ്റിട്ട് കമ്മലാക്കി. കല്ലൂടിയന്മാരുടെ മാർക്കറ്റ് എങ്ങനെയാണ്? ഈ സർക്കാർ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. സർക്കാർ കൊണ്ട് തന്നെ പ്രശ്നം സാറേ, നമുക്ക് എവിടുന്നാണെങ്കിലും കിട്ടുമല്ലോ. അല്ല, ഞങ്ങൾ സ്റ്റാർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ വടിവേലിന്റെ ശബ്ദം എന്റെ രൂപം കൊണ്ട് എനിക്ക് പറ്റുന്നൊരു പണി. കുറച്ച് ഗ്ലാമർ കൂടി ആണോ? താങ്ക് യു സർ. മാപ്പിള പേര് അറുപറി മാപ്പിള 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 ആദ്യമേ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാപ്പ് പ്രിയ കലാശികളെ, ഇത് ഞാനാ നിങ്ങളുടെ വീട് രാപ്പൻ. ഇന്നാ വീട് ദൂരെ മാറി നിൽക്കുന്ന പെടയോട് പോയി ചോദിച്ചു, പെടേ നിനക്ക് എന്നാ പറ്റി? അത് ഇനി നമ്മൾ പറഞ്ഞ മറുപടിയാണ്, എന്നെ അടിവയറ്റിൽ ഒരു കേട്ടം പൂവേട്ടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മനം മറിച്ചിൽ പൂവേട്ടാ, വളിച്ച കഞ്ഞി കുടിച്ചോ എന്നെ പുളിച്ച മോര് കഴിച്ചോ, വളിച്ച കഞ്ഞി കുടിച്ചോ എന്നെ പുളിച്ച മോര് കഴിച്ചോ, മനസ്സറിയാതെ മനമയക്കുന്ന ഗുളിക വല്ലതും കഴിച്ചോ, ഗുളിക വല്ലതും കഴിച്ചോ. സന്തോഷ് ചേട്ടൻ്റെ കൂടെ ഒരു പെർഫോമൻസ് വർഷയ്ക്ക് ഡാൻസ്, വലിയ ആഗ്രഹം ഒറ്റ ഡാൻസ്. നന്നായിരിക്കും, നന്നായിരിക്കും, അത് സൂപ്പർ ആയിരിക്കും. ഈ ഓണത്തിന്റെ അട്രാക്ഷൻ ആയിരിക്കും. അതെ വർഷ, കുഴപ്പമില്ല വർഷയ്ക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ചിലപ്പോ അടുത്ത പടത്തിൽ നായിക ആവാനും സാധ്യത. സന്തോഷ് നായിക തിരക്കൊണ്ട് നടക്കുകയാണ് കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ ആ സിനിമയിലേക്ക് എടുക്കണം. സൂപ്പർ ഹിറ്റ് പരിപാടിയിലെ നായിക. തീർച്ചയായും തീർച്ചയായും, അത് തന്നെയല്ല, വർഷയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് ആയത്. ആക്ച്വലി സന്തോഷേട്ടൻ മറന്നൊരു കാര്യമുണ്ട്, കൈരളിയില് സന്തോഷേട്ടൻ എന്നെ നിർത്തിക്കൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് സ്പോട്ടില്. അപ്പൊ വർഷയ്ക്ക് ദുരന്തം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതാണല്ലേ. അപ്പൊ ശരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. മറ്റ നായകന്മാരെ കൂടെ നോക്കിക്കോളെ. എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗ സൗരഭം, ഇങ്ങു നിന്നു പൊമ്മന്തവായുവും അങ്ങു നിന്നരുളിലെന്നു ശാരദാംബരം. ശാരദാംബരം
ഇവരൊക്കെ സ്റ്റേജിനകത്തും പുറത്തും അടിക്കുന്ന കൗണ്ടർ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ കൗണ്ടറിന്റെ സംവാദം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 9:30. ഗുഡ് ബൈ. Yeah.